നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ലൈഫ് ബീറ്റ്സിൽ ഇന്നത്തെ നമ്മുടെ വിഷയം വേനൽക്കാലവും മൂത്രാശയ രോഗങ്ങളും. ഇതേക്കുറിച്ച് നമ്മോട് കൂടുതൽ സംസാരിക്കുവാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാനുമായി ഇവിടെ നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം പേരൂർക്കട പുനർജനി ഹോസ്പിറ്റലിലെ ചീഫ് യൂറോളജിസ്റ്റും ചെയർമാനുമായ ഡോക്ടർ സതീഷ് കുമാറാണ്. ഡോക്ടറിൻ്റെ ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ ഇത് വേനൽക്കാലമാണല്ലോ, ഏതൊക്കെ ടൈപ്പ് മൂത്രാശയ രോഗങ്ങൾ വരാം, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നാൽ. സാധാരണ നമ്മൾ കാലാവസ്ഥക്കനുസരിച്ചിട്ട് പലതരം അസുഖങ്ങൾ വരാറുണ്ട്. അത് മൂത്രാശയത്തിൽ മാത്രമല്ല, നമ്മൾ എല്ലാം പൊതുവേ പലതരം അസുഖങ്ങൾ ഓരോ കാലാവസ്ഥക്കനുസരിച്ച് കൂടിയാണ്. നമ്മൾ മഴക്കാല രോഗങ്ങൾ നമ്മൾ കാണാറുണ്ട്, അതുപോലെ വേനൽക്കാല ചൂട് കൂടുമ്പോഴുള്ള അസുഖങ്ങൾ പൊതുവേ വരുന്ന ഒത്തിരി അസുഖങ്ങളുണ്ട്. നമുക്കതറിയാം, എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് വേനൽക്കാലം തുടങ്ങി ഉടനെ വരുന്ന അസുഖങ്ങളാണ് ചിക്കൻ പോക്സ്, പിന്നെ കണ്ണുകൾക്കുള്ള അസുഖം ചൂട് കൂടുമ്പോൾ, നമ്മളെ കൺജങ്ക്റ്റിവൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ, പിന്നെ മംസ്, മീസിൽസ് എന്ന് പറയുന്ന അസുഖങ്ങൾ, അഞ്ചാമലി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ കൂടെ ഉള്ള അസുഖങ്ങൾ, ഈ ടൈഫോയിഡൊക്കെ കോമണാണ് ഈ സമയത്ത്. കാരണം ജോണ്ടീസ്, ഹെപ്പറ്റൈറ്റിസ് എ കൊണ്ടുള്ള, അതായത് ഈ വെള്ളത്തിൽ കൂടെ പകരുന്ന, നമ്മളെ ശുദ്ധജലം കിട്ടാത്ത അവസ്ഥയിൽ വരുന്ന അസുഖങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം വളരെ കോമൺ ആണ്. വേനൽക്കാലം തുടങ്ങിയ ഉടനെ തന്നെ ഈ പറഞ്ഞ അസുഖങ്ങൾ അങ്ങ് വളരെ കൂടും. ഇപ്പോൾ നമുക്കറിയാം ചിക്കൻ പോക്സ് വളരെ കൂടുതലാണ്, എസ്പെഷ്യലി നോർത്ത് കേരളയിലൊക്കെ ഇപ്പോൾ ചിക്കൻ പോക്സ് വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് വളരെ ചൂട് കൂടുതലും അവിടെ ഇപ്പം. അതുകൊണ്ട് അതുപോലെ തന്നെ മൂത്രാശയത്തിനെ സംബന്ധിച്ചും ഈ വേനൽക്കാല സമയത്ത് ചൂട് കൂടുന്ന സമയത്ത് വരുന്ന പലതരം അസുഖങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതാണ് സ്റ്റോണിൻ്റെ അസുഖം, മൂത്രാശയത്തിലെ കല്ലുകൾ. സാധാരണ കല്ല് ഉള്ളവർക്ക് ആ കല്ലിൻ്റെ കൂടുതലായിട്ട് വൃക്കയിൽ കൂടുതൽ കൂടുതൽ കല്ലുകൾ വരാനുള്ള സാഹചര്യം ഈ വേനൽക്കാലത്താണ് ഉണ്ടാകുന്നത്. അതുപോലെ സ്റ്റോൺ മൂവ് ചെയ്യുന്നതും കൂടുതലും, സ്റ്റോൺ കൂടുതൽ ഉണ്ടായി കൂടുതലായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ അത് സ്റ്റോൺ ഉള്ളവർക്ക്, അതുപോലെ പലർക്കും ആദ്യമായിട്ട് സ്റ്റോൺ ഉണ്ടാകുന്നതും ഈ വേനൽക്കാലത്തായിരിക്കും. എക്സാക്ട്ലി, അതിനകത്ത് പ്രധാന കാരണം നമ്മൾ ഒന്ന്, വേനൽക്കാലത്ത് നമ്മൾ ഒത്തിരി മൂത്രത്തിൻ്റെ അളവ് കുറയും, വേർത്ത് പോകുന്ന കാരണം. നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും സഫിഷ്യന്റ് നല്ലപോലെ മൂത്രം ഉണ്ടായി വരത്തില്ല. ഇതിനകത്ത് ഈ സ്റ്റോൺ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഒന്ന്, ഈ മൂത്രത്തിൽ ഉണ്ടാകുന്ന കുറവാണ്. നമ്മൾ സ്റ്റോൺ ഉണ്ടാകുന്ന പരിശോധിച്ചാൽ സാധാരണ രീതിയിൽ സ്റ്റോൺ ഉണ്ടാകുന്ന സാധനങ്ങൾ, ആ ഘടകങ്ങൾ നമ്മളെ മൂത്രത്തിലുള്ള ഘടകങ്ങളായ കാൽഷ്യം, ഓക്സലേറ്റ്, യൂറിക് ആസിഡ്, ഫോസ്ഫേറ്റ്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് നമ്മൾ യൂറിനിൽ കൂടെ ദൈനംദിനം പൊയ്ക്കൊണ്ടിരിക്കുക, ശരീരത്തിൽ നിന്ന് മൂത്രത്തിൽ കൂടെ അലിയിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വേനൽക്കാല സമയത്ത് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ അളവ് പെട്ടെന്ന് കുറയും. കാരണം എത്ര വെള്ളം കുടിച്ചാലും നമ്മൾ ചൂട് കൂടുന്നതാണ്, വേർത്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റഡ് യൂറിൻ എന്ന് പറയും, യൂറിൻ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആവും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും അതിലോട്ട് അലിയത്തില്ല, മൂത്രത്തിൽ അലിഞ്ഞു പോവുകയല്ല. അപ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റോൺസ് ഉണ്ടാകുന്നത്. അത് മൂത്രത്തിൻ്റെ അളവ് കുറയുന്നതിനോടൊപ്പം തന്നെ ഈ യൂറിന് അസിഡിക് ആവും. നമ്മൾ ഈ യൂറിൻ്റെ അസിഡിക് ആൽക്കലൈനി ആൽക്കലിനിറ്റി എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങളുണ്ട്, നമ്മൾ ആസിഡ് യൂറിനെന്നും ആൽക്കലൈൻ യൂറിനെന്നും. ഇതിന് അനുബന്ധിച്ചിട്ടാണ് ഈ ഘടകങ്ങൾ ഇതിൽ ലയിക്കുന്നതും ലയിക്കാതിരിക്കുന്നതും. അപ്പോൾ യൂറിൻ അസിഡിക് ആവുകയാണെങ്കിൽ, കൂടുതൽ ആസിഡ് യൂറിൻ ആവുകയാണെങ്കിൽ ഈ പറഞ്ഞ പല ഘടകങ്ങളും അലിയത്തില്ല. അതിൽ പ്രത്യേകിച്ച് നമുക്ക് യൂറിക് ആസിഡ് പോലുള്ള ഘടകങ്ങൾ, യൂറിക് ആസിഡ്, അതുപോലെ കാൽഷ്യം ഓക്സലേറ്റ്, ഇതൊന്നും അലിഞ്ഞു പോവുകയല്ല. യൂറിൻ കൂടുതൽ കൂടുതൽ ആസിഡ് ആവും തോറും. അപ്പം ഈ യൂറിൻ കുറയുകയും അതിനോടൊപ്പം തന്നെ ആസിഡ് യൂറിൻ ആവുകയും ചെയ്യുമ്പോഴത്തേക്കും സ്റ്റോൺ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടും. കൂടുതൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഘടകങ്ങളും ഡെപ്പോസിറ്റ് ചെയ്ത് സ്റ്റോൺ ഉണ്ടാവുക ചെയ്യുന്നത്. ഇതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് സ്റ്റോൺ ഉണ്ടാകുന്നതിനുള്ള കാരണം. മറ്റെന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാവാം സ്റ്റോൺ അല്ലാതെ? സ്റ്റോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് നമ്മൾ കാണുന്ന യൂറിനറി ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ വളരെ കോമൺ ആണ് ഈ സമയം. യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മൂത്രസഞ്ചിയിലാവാം, ബ്ലാഡർ സിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാവാം, ഇല്ലെങ്കിൽ മൂത്രനാളിയിൽ യൂറിത്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം, പിന്നെ ആണുങ്ങളിലാണെങ്കിൽ പ്രോസ്റ്റേറ്റൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം. ഈ പറഞ്ഞ എല്ലാം ഇൻഫെക്ഷൻസും അണുബാധയും ഈ സമയത്ത് കൂടുതലായിരിക്കും, ഈ വേനൽക്കാലത്ത്. കാരണം സെയിം തന്നെയാണ്, ഇത് തന്നെയാണ്. ഇതിനകത്തല്ല ഈ നമ്മൾ മൂത്രാശയം സംബന്ധിച്ച് അറിയേണ്ട കാര്യം, ഈ മൂത്രാശയത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ നമ്മൾ മൂത്രം ഇങ്ങനെ പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കുക, അതായത് വേസ്റ്റ് എല്ലാം മൂത്രത്തിലോട്ട് അലിഞ്ഞ് വെള്ളവും ഈ വേസ്റ്റുമായിട്ട് അലിഞ്ഞ് മൂത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുക, അതാണ് മൂത്രാശയത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പം അതിലെന്ത് പ്രശ്നം വന്നാലും ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ ആയിരിക്കാം, ഇനി സ്റ്റോൺസ് ആയിരിക്കാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ടായിരിക്കും വരുന്നത്. മൂത്രത്തിൻ്റെ അളവ് കുറയുന്നതിനോടൊപ്പം തന്നെ ഈ ബാക്ടീരിയ വളരുന്നതിനുള്ള സാധ്യതയും കൂടി വരും. മൂത്രം കുറയുന്നതിനോടൊപ്പം കോൺസെൻട്രേറ്റഡ് യൂറിനിൽ ഈ പ്രത്യേകിച്ച് ബാക്ടീരിയയുള്ള അണുക്കൾ വളർന്നു വരാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ ഇൻഫെക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ്.
പ്രത്യേകിച്ച് നമ്മള് ഈ ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ തൊടയിടുക്കില് വേർപ്പ് അധികം നിൽക്കുന്ന ഭാഗങ്ങൾ, നമ്മൾ കൂടുതൽ വേർത്ത് വേർപ്പ് കൂടുതൽ നിൽക്കുന്ന സമയത്ത് വെറ്റായിട്ട് ഇരിക്കുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസിന്റെ പൂപ്പൽ അസുഖങ്ങൾ വളരെ കൂടുതലാണ് ഈ വേനൽക്കാലത്ത്. അതുകൊണ്ട് നമ്മൾ ഈ പ്രത്യേകിച്ച് കൂടുതൽ വെള്ളം കുടിക്കാനും ക്ലീൻ ആയിട്ട് വെറ്റാവാതെ ഡ്രൈ ആയി വെക്കാനും ഒക്കെ എപ്പോഴും അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും പറയുന്നത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഡയബറ്റീസുകാരിൽ ഈ സമയം ഇൻഫെക്ഷന്റെ സാധ്യത വളരെ കൂടുതലാണ്. ഈ ഫംഗൽ ഇൻഫെക്ഷനും അതുപോലെ യൂറിനറി ഇൻഫെക്ഷനും ഇതൊക്കെയാണ് സാറിന് കോമൺ ആയിട്ട് നമ്മള് ഈ മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഈ വേനൽക്കാലത്ത് വരുന്നത്. കോമൺ ആയിട്ട് ഇതിനെ എടുക്കാവുന്ന മുൻകരുതലുകൾ, വെള്ളം കൂടുതൽ കുടിക്കുക, പ്രധാനമായിട്ട് ഇതിനകത്ത് ഒറ്റ ചികിത്സയേ ഉള്ളൂ, വെള്ളം നന്നായിട്ട് കുടിക്കുക, വെള്ളത്തിന്റെ അളവ്. അതിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സ്റ്റോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ, സ്റ്റോണ് പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് നമുക്കറിയാം ജനിതക ഘടകങ്ങൾ അതിന് വളരെയേറെ ആശ്രയിച്ചിരിക്കുന്നതാണ്. നമ്മൾ ഫെമിലിയൽ കുടുംബപരമായിട്ടൊരു ടെൻഡൻസി കാണും നമുക്ക് ഈ സ്റ്റോൺ ഉണ്ടാവുന്നതിനുള്ള, നമ്മൾ ഈ ഡയബറ്റീസ് പോലെ. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് മറ്റ് ഘടകങ്ങളും കൂടെ അനുകൂലമായിട്ട് വരുവാണെങ്കിൽ, അതായത് ഇപ്പം വെള്ളത്തിൻ്റെ അളവിൻ്റെ കുറവ്, വെള്ളം കുടിക്കുന്ന കുറവ്, അതിപ്പം ചൂട് സമയം കൊണ്ട് എത്ര കുടിച്ചാലും നമുക്ക് യൂറിൻ ആവുന്നില്ല, വേർത്ത് പോയിക്കൊണ്ടിരിക്കണം, അപ്പം യൂറിൻ നാച്ചുറലി കുറയും. പിന്നെ ചിലതരം നമ്മൾ വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരുപാട് സമയം ഇപ്പം ചൂടുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവർ, ഒത്തിരി ചൂടുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ യൂറിൻ കോൺസെൻട്രേറ്റ് ആവാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക്. പിന്നെ രണ്ട്, നമ്മൾ ഈ വെള്ളം നല്ലപോലെ കുടിച്ചു മൂത്രം പൊയ്ക്കൊണ്ടിരുന്നാൽ പോലും, ഇപ്പം നമ്മളതെല്ലാം പൊയ്ക്കൊണ്ടിരുന്നാൽ പോലും ശരീരത്തിൽ ഇതിൻ്റെ അളവ് കൂടുന്നു, നമ്മൾ ഈ സ്റ്റോൺ ഉണ്ടാകുന്ന ഘടകങ്ങൾ. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജന്മനാനുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു, ജനിതക ഘടകങ്ങളെന്ന് പറഞ്ഞു, അതുപോലെ നമ്മൾ ആഹാരം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, ഡോക്ടർ ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞു. എനിക്ക് 48 വയസ്സുണ്ട്, 2 പ്രസവം കഴിഞ്ഞാണ്. പക്ഷെ ഇപ്പം കുറച്ചൊരു നാളായിട്ട് പിന്നെ മൂത്രം കട്ടിക്ക് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴത്തേക്ക്, നമ്മൾ പെട്ടെന്ന് ഊറുമ്പോഴത്തേക്കും അറിയാതെ അങ്ങ് മൂത്രം പോകുന്നു. അതിനെന്ത് ചെയ്യുന്നു? അറിയാതെ പോകുന്നുണ്ട്. വെയിറ്റ് ഒക്കെ എടുക്കുമ്പോഴാണ്? വെയിറ്റ് എടുക്കുമ്പോഴോ ശക്തി പണി ശക്തി എന്തെങ്കിലും പ്രയോഗിക്കുവാണെങ്കിൽ, ശക്തി കൊടുക്കുവാണെങ്കിൽ അറിയാതെ മൂത്രം പോകുന്നുണ്ട്. ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ ഉണ്ടോ? ഉണ്ട്. ചിരിക്കുമ്പോഴോ? നന്നായിട്ട് ചിരിക്കുവാണെങ്കിൽ ഉണ്ട്. ഗർഭപാത്രത്തിന്റെ ഓപ്പറേഷൻ വല്ലതും ചെയ്തിട്ടുണ്ടോ? യൂട്രസിന്റെ ഓപ്പറേഷൻ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല. രണ്ടും സുഖപ്രസവമായിരുന്നോ? ഇതിനകത്തുള്ള പ്രശ്നം നമ്മളെ മൂത്രസഞ്ചിയുടെ അടിയിലുള്ള പേശികളുടെ ബലക്കുറവ് മൂലം ഉണ്ടാകുന്ന യൂറിൻ ലീക്കാണ്. നമ്മൾ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയും. അതായത് സ്ട്രെസ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു പ്രഷർ കൊടുക്കുവാണെങ്കിൽ യൂറിൻ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. കാരണം ആ കൺട്രോൾ കൊടുക്കുന്ന മസിലുകൾ ബലഹീനത ഉള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പം അതിന് രണ്ട് തരം ചികിത്സയാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് മൂത്രം പോകുമ്പോൾ നല്ലതായിട്ട് ഒഴിച്ചു പോകുന്നുണ്ടോ, പിന്നെ മൂത്രം കിടപ്പുണ്ടോ എന്ന് നോക്കണം, റെസിഡ്യൂൽ യൂറിൻ ഉണ്ടോ എന്ന് നോക്കണം, മൂത്രനാളിക്ക് ചുരുക്കം വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഈ മസിലിന് നമ്മൾ പെൽവിക് ഫ്ലോർ എന്ന് പറയും, മൂത്രസഞ്ചിയെ താങ്ങി നിർത്തുന്ന പേശിയൊക്കെയുള്ള ബലക്കുറവ്, അതിന് ബലം കൂട്ടുന്ന തരത്തിലുള്ള എക്സസൈസും അതുപോലെ തന്നെ അതിൻ്റെ മരുന്നുകളുണ്ട്. ഇത് കഴിച്ചിട്ട് നോക്കുക. അതിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഉള്ളത് ഇനി സർജറിയാണ്, നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്യണം. അതിനിപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ ടേപ്പ് ചികിത്സ എന്ന് പറയുന്ന ടെൻഷൻ ഫ്രീ വെജനൽ ടേപ്പ് എന്ന് പറഞ്ഞ ടേപ്പ് അവൈലബിൾ ആണ്. നമുക്ക് ഈ മസിലിന് പകരം, പേശിക്ക് പകരം മൂത്രനാളിയെ താങ്ങി നിർത്തുന്ന തരത്തിലുള്ള ടേപ്പുകൾ അവൈലബിൾ ആണ്. ഈ ടേപ്പ് മൂത്രനാളിയുടെ അടിയിൽ ഇട്ട് കൊടുക്കുന്ന ചികിത്സയാണ് ഇപ്പോൾ ഏറ്റവും നൂതനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സയാണ്. അതാണ് നമുക്കതിന് 100% നമുക്കതിൽ റിലീഫ് തരും ഈ പറഞ്ഞ പ്രയാസത്തിന്. അപ്പോൾ അടുത്ത് യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് ഇതിൽ ഏത് തരം ചികിത്സ വേണ്ടതെന്നുള്ളത് യൂറോളജിസ്റ്റ് തീരുമാനിക്കുക. അതനുസരിച്ചിട്ടുള്ള ചികിത്സ എടുക്കുക. ഓക്കെ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്.